നമസ്കാരം. നമ്മുടെ ഭാഗവത ആചാര്യനെ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. സഹനാവഹതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹകാലരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേ ദുസ്തം ഭൂതഹൃദയം മുനിവാനുമാതൃ എല്ലാ പക്ഷികൾക്കും വിനീതമായിട്ടുണ്ടാണ്. അവിടെ തൃതീയ സ്കന്ധം ഒന്നാം അധ്യായം ഇനിയും 13-ാമത്തെ ശ്ലോകം അല്ലേ എടുക്കട്ടെ, 12 വരെ എടുത്തു. പേഷദോഷപുരുഷ വിഡാസ്തേ ഗൃഹൻ പ്രവിഷ്ടോയമപത്യമത്യാം പുഷ്ണാഭികൃഷ്ണദ്വിമുഖോ ഗതശ്രീ ശ്വശൈവം കുലകൗശലായാം. വിദുരരെ സഭയിലെത്തിയിട്ട് ആ സഭയിൽ വെച്ച് പറയുന്ന വാക്യങ്ങളാണ്. ഭയേഷ അവൻ ആ ഭഗവാൻ ദോഷസ്വരൂപനായിട്ട് പുരുഷദ്വിഡാസ്തേ പരമപുരുഷനായ ജഗദീശ്വരനെ ദ്വേഷിക്കുന്നവനും പുരുഷദ്വിഡ് ആസ്തേ ഇരുന്നു. ഇത് ഗൃഹാൻ പ്രവിഷ്ടോയം അപത്യമത്യ ഗൃഹാൻ പ്രവിഷ്ട അയൻ. ആ പരമപുരുഷനെ ദ്വേഷിക്കുന്നവനും ഈ ഗൃഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നവനുമായ ആ ദോഷിയായ അവൻ, ആ ദോഷസ്വരൂപനായ അവൻ ഇരിക്കുന്നു. അയം അപത്യമത്യ പുത്രനാണെന്നുള്ള വിചാരത്തോടെ, അപത്യമത്യ അപത്യമാണെന്നുള്ള മതിയോടെ. ഞാൻ ക്ലാസ്സിലാണ്. മനസ്സിലാവും മനസ്സിലാവും. അപത്യമത്യ പുത്രനാണെന്നുള്ള മതിയോടെ വിചാരത്തോടെ പുഷ്ണാഫി വളർത്തുന്നു. കൃഷ്ണാദ് വിമുഖോ ഗതശ്രീഹി, കൃഷ്ണനിൽ നിന്നും വിമുഖനായിട്ട് ഗതശ്രീയായി ഐശ്വര്യം നഷ്ടപ്പെട്ടവനായിട്ട് യജ ആശു അശൈവം യജാശ്വശൈവം ജജ ഉപേക്ഷിക്കൂ ആശു പെട്ടെന്ന് അശൈവം അമംഗളസ്വരൂപനായ ശൈവം മംഗളസ്വരൂപൻ അശൈവം അമംഗളസ്വരൂപനായ അവനെ കുലകൗശലായ കുലത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് അവനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ധൃതരാഷ്ട്രോട് പറയുകയാണ്, അങ്ങ് വിചാരിക്കുമായിരിക്കും
പാണ്ഡുപുത്രന്മാർക്ക് കൊടുക്കേണ്ട ഭാഗം കൊടുക്കാൻ എന്നെ അനുവദിക്കാത്തവനാണ് എൻ്റെ പുത്രനായ ദുര്യോധനൻ. എനിക്കറിയാം, പക്ഷെ ആ പുത്രനെ അനിഷ്ടം ചെയ്യാൻ എനിക്ക് എങ്ങനെ സമ്പാദിക്കും? ഇന്നുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ദുഃഖം അതാണ്, പുത്രന്മാർക്ക് വിപരീതമായി അനിഷ്ടം നിൽക്കാൻ ആവില്ല. പുത്രന്മാരുടെ ഇഷ്ടാനുസരണം അവരുടെ അനുകൂലമായിട്ട് നിൽക്കാനേ മാതാപിതാക്കൾക്ക് കഴിയുള്ളൂ എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ധൃതരാഷ്ട്രം അനുഭവിക്കുന്നത്. അതിൽ ചഞ്ചലനാണ് ധൃതരാഷ്ട്രം. ആ ചാഞ്ചല്യത്തെ നീക്കിക്കളയണം എന്ന് വിദുരരെ ഗംഭീരസ്വരത്തിൽ ഉപദേശിക്കുകയാണ് ജേട്ടനെ. സ്വന്തം പുത്രനാണ്, ശരിയാണ്, തൻ്റെ ആത്മാവ് തന്നെയാണ് പുത്രനായിട്ട് ജനിച്ചു വളരുന്നത്. പക്ഷെ അത് തനിക്ക് ഉപദ്രവകാരിയായിട്ട് തീർന്നാലോ? സ്വന്തം വിരലാണ്, വിരലിൻ്റെ അറ്റം പഴുത്ത് 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 ആ വിരൽ മുഴുവൻ നശിച്ച് മുകളിലേക്ക് പഴുപ്പ് കയറും എന്ന് കണ്ടാൽ ആ വിരൽ എന്ത് ചെയ്യും? മുറിച്ചു കളയില്ലേ? അവൾ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ, അതെൻ്റേതാണ് എന്ന് പറഞ്ഞാലോ? ഇതുപോലെ ത്യജ ആശു, അവനെ ഉപേക്ഷിക്കൂ. അപത്യഭാവത്തോടുകൂടി അമംഗളസ്വരൂപനായി കൂടെ താമസിക്കുന്ന അവനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. അപത്യം എന്ന പദത്തിന് യോഗ്യനല്ല അവൻ. അപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം മാതാപിതാക്കളെ നരകത്തിലേക്ക് വീഴ്ത്തിക്കാതെ രക്ഷിച്ചു കൊണ്ടുപോകുന്നവൻ, അപതിപ്പിക്കുന്നവനാണ് അപത്യം. പത്യം പതിപ്പിക്കുന്നവൻ, അപത്യം പതിപ്പിക്കാതെ കൊണ്ടുപോകുന്നവൻ. മാതാപിതാക്കളെ ഒരു ആപത്തിനും ചാടിക്കാതെ ഒരു നരകത്തിനും വീഴ്ത്താതെ പരിപാലിച്ചു കൊണ്ടുപോകുന്നവനെയാണ് അപത്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോൾ അപത്യമത്യ ആണോ? അല്ലല്ലോ. ആ അപത്യഭാവത്തോടു കൂടി ആരെയാണോ അങ്ങ് പരിപാലിക്കുന്നത്, അവൻ പുത്രനല്ല, പുത്രരൂപേണ വസിക്കുന്നവനാണ്, പുത്രരൂപനല്ല. അപത്യമത്യ, അങ്ങയുടെ മനസ്സ് അവനിൽ പ്രേമമുള്ളതാണ്. അവൻ അങ്ങയുടെ ഗൃഹത്തിൽ പുത്രരൂപേണ വസിക്കുന്നവൻ പുത്രനാണെന്ന് മാത്രമല്ല, സ്വന്തം ശരീരത്തെ ദഹിപ്പിച്ചു കളയുന്ന ഈ ത്രിദോഷങ്ങളെപ്പോലെ മൂർത്തിമത്തായ ദോഷമാണ് അവൻ. ഏഷ ദോഷ എന്ന് തന്നെ പറഞ്ഞു. അവൻ ദോഷം തന്നെയാണ്. ദോഷമുള്ള വസ്തുക്കളെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. ഇട്ടിരിക്കുന്ന ഉടുപ്പ് ദോഷമായാൽ, കഴിക്കുന്ന ഭക്ഷണം ദോഷമായാൽ, ഇതൊക്കെ തനിക്കാണ്, തൻ്റെതാണ്. പക്ഷെ എന്ത് ചെയ്യും? ദുഷിച്ചതാണെന്ന് കണ്ടാൽ അപ്പോൾ ഉപേക്ഷിക്കും. കൈ മുറിച്ചു മാറ്റുന്ന പോലെ, കാല് മുറിച്ചു മാറ്റുന്ന പോലെ, അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നത് പോലെ എന്ത് ചെയ്യാവുന്നതാണ്? അത് മാറ്റാവുന്നതാണ്. അതുകൊണ്ട് ആ പുത്രഭാവത്തെ ദൂരെ കളയണം. ത്യജ ആശു അശൈവം, അമംഗളസ്വരൂപനായ അവനെ ഉപേക്ഷിച്ചേക്കൂ. ത്യജേത് ഏകം കുലസ്യാർത്ഥേ, ഒരു കുലം നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒരാളെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, കുഴപ്പമില്ലാതെ. ആ ഒരാളെ ആ വീട്ടിൽ നിന്നും മാറ്റി നിർത്തിയാൽ ആ വീടും ആ കുടുംബവും നന്നാകുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ത്യജേത് ഏകം കുലസ്യ അർത്ഥം എന്ന് മനുസ്മൃതിയിൽ മനു വ്യക്തമായി പറഞ്ഞിരിക്കുന്ന. അതുകൊണ്ട് അമംഗളസ്വരൂപനായി ഇവനെ ആട്ടി പുറത്താക്കണം. എന്നാൽ ഈ കൊട്ടാരത്തിലെ അലക്ഷ്മി നശിച്ചു, അല്ലെങ്കിൽ അങ്ങയുടെ സ്ത്രീ നശിക്കും, കൃഷ്ണവിരോധം സമ്പാദിക്കും. ഈ പുത്രൻ ശ്രീകൃഷ്ണ കൽപ്പനയെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഈശ്വരദ്വേഷിയായിട്ട് മാറും. ഇത്രയും ദോഷമാണ് ഈ കുടുംബത്തിൽ സംഭവിക്കാൻ പറ്റുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ഇതൊരു ജ്യേഷ്ഠനെ ഉപദേശിക്കുന്നത്. ഏഷ ദോഷ, അവൻ ദുഷ്ടനാണ്, ദ്വേഷിയാണ്. പുരുഷദ്വിഷ്ടാണ്, ഈശ്വര നിഷേധിയാണ്. തേ ഗൃഹാൻ പ്രവിശ്യ, അങ്ങയുടെ വീട്ടിൽ പ്രവേശിച്ചിട്ട് അയം അപത്യമത്യ, ഇവനെ അപത്യമാണെന്നുള്ള വിചാരത്തോടെ അങ്ങ് പുഷ്ണാസി പരിപാലിക്കുന്നു, വളർത്തിക്കൊണ്ടിരിക്കല്ലേ.
കൃഷ്ണാന്തി വിമുഖ ഗതശ്രീ. കൃഷ്ണനിൽ നിന്ന് വിമുഖനായി ശ്രീ നഷ്ടപ്പെട്ടവനായിരിക്കുന്ന അവനെ ത്യജ ആശു വേഗം വിട്ടു കളയും. അശൈവം തം ത്യജ, അമംഗളസ്വരൂപനായ അവനെ ത്യജിക്കണം. എന്തിനു വേണ്ടി? കുലകൗശലായ. നോക്കൂ, ദുര്യോധൻ എന്ന കൗരവന്മാരുടെ ഏറ്റവും മൂത്തവനായ ദുര്യോധനൻ ഈ യുദ്ധത്തിന്റെ സമസ്ത ചരടും ദുര്യോധനന്റെ കയ്യിലാണ്. തലേന്ന് രാത്രിയിൽ വന്ന് പറയുകയാണ് അവനെ ഇറക്കി വിട്ടേക്കുള്ളൂ. പിന്നെ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ധൃതരാഷ്ട്ര മനസ്സിന്റെ ചാഞ്ചല്യം മനസ്സിലായി. പാണ്ഡവർക്ക് അർഹിക്കുന്ന പകുതി രാജ്യം കൊടുക്കാൻ യോഗ്യതയുള്ളതാണ് അറിയാം. പക്ഷെ അതിനെ വിരോധിയായിട്ട് നിൽക്കുന്നവനാണ് തൻ്റെ പുത്രൻ. ആ പുത്രനെ അനുസരിക്കല്ലാതെ ജീവിതം ജീവിക്കാൻ പറ്റില്ല. ഇന്നത്തെ മാതാപിതാക്കളുടെ ഒരു ദുര്യോഗം അല്ല, ചിലപ്പോൾ കൊന്നുകളയും, ഭീഷണിപ്പെട്ടു. അപ്പൊ പിന്നെ എന്തു ചെയ്യാണ്? അവർ പറയുന്നത് കേട്ടനുസരിച്ച് അതേപോലെ വീട്ടിൽ നിൽക്കുക. അങ്ങനെ ഒരിക്കലും നിൽക്കരുത്. അങ്ങനെ വന്നാൽ അവനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഒരു പുത്രനെ ഉപേക്ഷിച്ചാണെങ്കിൽ പോലും കുലം നന്നാക്കി എടുക്കണം. ഇത് അങ്ങയുടെ കടമയാണ്. കാരണം അവൻ ഈശ്വര വിദ്വേഷിയാണ്, ഐശ്വര്യമില്ലാത്തവനാണ്, അമംഗള സ്വരൂപനാണ്, ദോഷമുള്ളവനാണ്. മാതാപിതാക്കളെ രക്ഷിക്കാനുള്ള കർത്തവ്യം അവനില്ല. അവനെ നരകത്തിലേക്ക് പതിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ ത്യജ അശു. പയേഷ ദോഷപുരുഷദ്വിഡാസ്തേം ഗൃഹൻ പ്രവിഷ്ടോയമപത്യമത്യാം കൃഷ്ണാശി കൃഷ്ണാദി വിമുഖോ ഗതശ്രീ ത്യജാശ്വശൈവം കുലകൗശലായ. പുരുഷദ്വിജ് ഗൃഹാൻ പ്രവിഷ്ട ഫേഷ ദോഷ ആസ്തി എം അപത്യമത്യ പുഷ്ണ ആശു ശീഘ്രം അശൈവം കുലകൗശലായ ത്യജ. കൃഷ്ണാദ് വിമുഖ ഗതശ്രീഹി ഭവിഷ്യസി. ഫയേഷദോഷപുരുഷദ്വിഡാസ്തേം ഗൃഹൻ പ്രവിഷ്ടോയമഹത്യമത്യാം കൃഷ്ണാശികൃഷ്ണാദ്വിമുഖോ ഗതശ്രീ ത്യജാശ്വശൈവം പുരകൗശയായം. ഫയേഷദോഷപുരുഷദ്വിഡാസ്തേം ഗൃഹൻ പ്രവിഷ്ടോയമപത്യമത്യാം കൃഷ്ണാശികൃഷ്ണാദ്വിമുഖോ ഗതശ്രീ ത്യജാശ്വശൈവം പുരകൗശയായം. ൂജിവംസ്തത്ര സുയോധനേന പ്രവൃത്തഗോപസ്ഫുരിതാധരേണ അസത്കൃത സ്പൃഹണീയശീലക്ഷതർണാനുജ സൗബലേന. ഇതി ഊജിവാൻ തത്ര ഇത്യൂജിവാംസ്തത്ര. ഇങ്ങനെ ഊജിവാൻ പറയപ്പെട്ടവനായ തത്ര അവിടെ സുയോധനേന ദുര്യോധനനാൽ പ്രവൃത്ത കോപ, ഇത് കേട്ടപാടെ ദുര്യോധന കോപം വളരെ വർദ്ധിച്ച് പുരിതാധരേണ ചുണ്ടുകൾ അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ദേഹം ആസകലം വിറച്ച് ചുണ്ടുകൾ വിറച്ച് പുരിതാധരേണ അസത്കൃത അസത്കരിച്ചു അവമാനിക്കുന്നു. സത്സ്പൃഹണീയശീല സത്തുക്കളാൽ ആഗ്രഹിക്കപ്പെടുവാൻ യോഗ്യമായ സ്വഭാവമുള്ളവനാണ് വിദുര. സ്പൃഹണീയശീല ക്ഷത്ത, ക്ഷത്ത എന്ന് വെച്ചാൽ വിദുര. ആ വിദുരൻ കോപിഷ്ഠനായ ദുര്യോധനനാൽ അവമാനിക്കപ്പെട്ടു. ദുര്യോധൻ മാത്രമല്ല, സകർണ അനുജ സൗബലേന കർണനോടുകൂടി, അഞ്ജനായ ദുശാസനോടുകൂടി, സൗബലൻ ശകുനി കുബേരന്റെ പുത്രനായ ശകുനിയോടുകൂടി. അപ്പൊ കർണൻ, ദുശാസൻ, ശകുനി ഇവരൊക്കെ ദുര്യോധന പക്ഷത്തിൽ ചേർന്ന് ദുര്യോധൻ വിദുരനെ അവമാനിച്ചു കോപിഷ്ണനായിട്ട്. ഇത്യൂജിവം തത്ര സുയോധനേന പ്രവർത്തകോപസ്ഫുരിതാധരേണ അസത്കൃത സ്പൃഹണീയശീലക്ഷത സകർണാനുജ സൗബലേന.
ഇതി ഊചിവാൻ സ്വസ്പൃഹണീയശീല ക്ഷത്ത തത്ര പ്രവർത്തകോപസ്ഫുരിതാധരേണ സ്വകർണാനുജസൗബലേന സുയോധനേന അസത്കൃത ഇത്യൂജിവാംസ്തത്ര സുയോധനേന പ്രവർത്തകോ പ്രവർത്തകോപസ്ഫുരിതാധരേണ അസത്കൃത സ്വസ്പൃഹണീയശീലക്ഷത്ത സ്വകർണാനുജസൗബലേന ഉത്യൂജിവാംസ്തത്ര സുയോധനേന പ്രവർത്തകോപസ്ഫുരിതാധരേണ അസത്കൃത സ്വസ്പൃഹണീയശീലക്ഷത്ത സ്വകർണാനുജസൗബലേന കയേനമത്രോപജുഹാവജിഹ്മം ദാസ്യാസുതം യദ്ബലിനൈവ പുഷ്ടഃ തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തേ നിർവാസ്യത ആശുപുരാശ്വപാനം. എങ്ങനെയാണ് അപമാനിച്ചതെന്ന് പറയുകയാണ്. ഏനം അത്ത ഉപജുഹാവ, ആരാണ് അവനെ ഇവിടേക്ക് വിളിച്ചത്? കഹ, ആരെ? ഏനം, അവനെ അത്ര ഇവിടേക്ക് ഉപജുഹാവ വിളിച്ചു വരുത്തി. ആരെ വിളിച്ചു വരുത്തുക? അവനുണ്ട്. ആരെ വിളിച്ചു വരുത്തിയ? ക ഏനം അത്ര ഉപജുഹാവ, ജിഹ്മം, കുടിലനായ ഇവൻ. ഉള്ളിൽ കള്ളത്തരം മാത്രേ ഉള്ളൂ, കുട്ടിലത മാത്രം കൈമുതലാക്കിയിരിക്കുന്ന ഇവനെ എന്നാണ്. തം, ഇളയച്ഛനാണ്, അച്ഛൻ്റെ അനുജനാണ്. അവനെ ആരാണ് ഇടയ്ക്ക് വിളിച്ചു വരുത്തത്? ദാസ്യാസുതം, ദാസിയുടെ പുത്രനാണ്. അവൻ്റെ അമ്മ ദാസിയാണ്. ദാസിയുടെ പുത്രനെ ഈ കൊട്ടാരത്തിൽ കടന്നു വന്ന് ഈ അസംബ്ലി ഹാളിൽ കയറി എന്ന് പറയാൻ എന്താ യോഗ്യത? യത് ബലിനൈവ പുഷ്ടം, ഇവിടുത്തെ ആഹാരം കഴിച്ച് പുഷ്ടി പ്രാപിച്ച് ബലമായി തീർന്നവനാണ് ഈ വിദുരൻ. ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ബലശാലിയായവനാണ്. തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തെ, അങ്ങനെയുള്ള ഈ രാജാവിനോട് പ്രദീപ വിപരീതം കാണിക്കും. പരകൃത്യ ആസ്തെ, ഇവിടുന്ന് കിട്ടിയ ചോറുണ്ട്, ഇവിടെയുള്ള ആരോടുള്ള ഇവരോട് എന്താ പ്രദീപം കാണിച്ച് വിരോധം കാണിച്ച് പരകൃത്യെ, ശത്രുവിൻ്റെ കാര്യസാധ്യത്തിൽ ആസ്തേ ഇരിക്കുന്നു. ഇവിടുന്ന് ചോറുണ്ട്, ഇവിടുന്ന് വളർന്നിട്ട് ശത്രുവിൻ്റെ ജയം ആഗ്രഹിച്ച് ഇവിടെ വന്നിക്കുന്നു. പരകൃത്യെ ആസ്തേ, നിർവാസ്യതാം ആശു, അവനെ വേഗം പുറത്ത് കടത്തു. പുരാ, ഈ പുരത്തിൽ നിന്ന്, ഹസ്തിനപുരത്തിൽ നിന്നും അവനെ പുറത്ത് തള്ളിവിട്ടേക്കൂ. ശ്വസാനഹ, ജീവൻ മാത്രമുള്ളവനായിട്ട് പുറത്തുണ്ടോ? തല്ലിയോ ഉപദ്രവിച്ചോ കൈകാലുകൾ ഒടിച്ചോ എന്തായാലും ജീവൻ മാത്രം ഉണ്ടായിരിക്കണം. ജീവൻ മാത്രം നിലനിൽക്കുന്നവനായിട്ട് അവനെ എത്രയും വേഗം ആൾക്കാർ പുറത്താക്കൂ എന്ന് ഉറക്കെ വിളിച്ചു വന്നു. നോക്കൂ, ഒരു ദുരന്തത്തിന്റെ പോക്ക് ഇവിടെ വരെയാണ്. നിർവാഫ്യതാം ആശു പുരാത് ശ്വസാനഹ, പുരാശ്വസാന, പുരാത് പുരത്തിൽ നിന്നും, ശ്വസാനഹ ശ്വസിക്കുന്നവൻ മാത്രം, നിശ്ചന്ദാർത്ഥം ജീവൻ മാത്രം ഉണ്ടാവണം, ബാക്കിയൊന്നും നിലനിൽക്കണ്ട. അങ്ങനെ നിർവാഫ്യതാം ആശു അവനെ പുറത്തേക്ക് തള്ളിവിട്ടേക്ക് പോകും. എന്താ അവൻ കാരണം? അവൻ നമുക്ക് പ്രദീപനാണ്, വിപരീതം ചെയ്യുന്നു, ശത്രുക്കളുടെ ജയം ആഗ്രഹിച്ച് നമ്മളെ കൂടെ നിൽക്കുകയാണ്. ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണവും സുഖസൗകര്യങ്ങളും ആവോളവും അനുഭവിച്ച് വളർന്ന് പുഷ്ടി പ്രാപിച്ച ആ ദാസിയുടെ പുത്രൻ, കുട്ടിലനായ കള്ളത്തരം പറയുന്ന അവനെ ആരാണ് ഇവിടേക്ക് വിളിച്ചത്? എത്രയും വേഗം എൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവനെ പുറത്താക്കൂ. ആരാ വിളിച്ചു? പുറത്താക്കുമ്പോൾ ജീവൻ മാത്രമേ ഉണ്ടാകാവൂ, ബാക്കി ഒന്നും കാണില്ല എന്ന ഒരു അന്ത്യശാസനം ദുര്യോധനൻ ആ സഭയിൽ വെച്ച് സ്വന്തം ജ്യേഷ്ഠൻ കേക്ക ഉറക്ക വിളിച്ചു പറഞ്ഞു. ധൃതരാഷ്ട്ര അക്ഷരം പോലും മിണ്ടിയില്ല, കാരണം പുത്രനെ അതിക്രമിക്കാനുള്ള ഒരു കരുത്ത്, ഒരു മനസ്സ് ഇല്ല, ചഞ്ചലമാണ് അവിടെ മനസ്സ്. ഇതാണ് ധൃതരാഷ്ട്ര ദോഷം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള പുത്രനെ വളർത്തി കൊണ്ടുവരികയല്ല വേണ്ടത്, അവനെ പറഞ്ഞുവിടുക തന്നെ ചെയ്യണം, കുലം നന്നാക്കുവാൻ വേണ്ടത്. കയേനമത്രോപജുഹാവജിഹ്മന്ദാഫ്യാഫുതം തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തേ നിർവാസ്യതാമാശുപുരാശ്വസാനാം ജിഗ്മം ദാസ്യാഹസുതം ഏനം അത്ര കഹ ഉപജുഹാവ യദ്ബരിണായവ പുഷ്ട തസ്മിൻ പ്രദീപ പരകൃത്യേ ആസ്തേ ആശുശിഖരം ശ്വസാന പുരാത് നിർവാസ്യത. കയേനമത്രോപജുഹാവജിഹ്മം ദാസ്യാഫുതം യദ്ബരിണൈവ പുഷ്ട തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തേ നിർവാസ്യതാശുപുരാശ്വസാനം കയേനമത്രോപജുഹാവജിഹ്മം ദാസ്യാഫുതം യദ്ബരിണൈവ പുഷ്ട തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തേ നിർവാസ്യതാം ആശുപുരാശ്വസാനം കയേനമത്രോപജുഹാവജിഹ്മം ദാസ്യാഫുതം യദ്ബരിണൈവ പുഷ്ട തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തേ നിർവാസ്യതാം അശുഭുരാശ്വസാനം സൈദ്ധമത്യുൽബണ കർണബാണേർധാതു പുരോ മർമ്മസുതാടിതോപി സ്വയം ധനുർദ്വാരി നിധായ മായം ഗതവ്യഥാ ഗതവ്യഥോയാതുരു മാനയാന. സ അവൻ യുദ്ധം ഇങ്ങനെ അത്യുൽബണ കർണബാണേ ഭയങ്കരമായ അതികഠിനമായ വാക്കാകുന്ന അമ്പുകൾ, അത്യുൽബണ കർണബാണൈ അതികഠിനമായ വാക്കാകുന്ന ബാണം കൊണ്ട്, മർമ്മസു താടിതോപി മർമ്മങ്ങളിൽ താടിക്കപ്പെട്ടു സത്യല്ലേ, ആർക്കായാലും പെട്ടെന്ന് ദുര്യോധനൻ ജ്യേഷ്ഠന്റെ പുത്രനായ ദുര്യോധനൻ തന്നെ മകനെ പോലെ ലാളിച്ചു വളർത്തിക്കൊണ്ടെന്ന് അവൻ തന്നോട് ഇങ്ങനെ പറയുമ്പോൾ ആ വാക്കുകൾ ഓരോ മർമ്മത്തിൽ തന്നെ തറച്ചുകൊള്ളും. അത് സാധാരണക്കാരെ സഹിക്കാൻ പറ്റില്ല, പക്ഷെ വിദുരക്കാരെ സഹിക്കാൻ പറ്റും. അതിനുള്ള ബലം വിദുരനുണ്ടാക്കിയിട്ടുണ്ട്. സൈദ്ധം അത്യുൽബന കർണബാണേഹി ഭ്രാതുപുരോ, എവിടെ വെച്ചാണ്? ജ്യേഷ്ഠന്റെ മുമ്പിൽ വെച്ചാണ്. ഭ്രാതൃഹു പുരഹ സഹോദരന്റെ മുമ്പിൽ വെച്ച് മർമ്മസുതാടിതോറി മർമ്മങ്ങൾ താടിക്കപ്പെട്ടിട്ടും നിശ്ചല ഒരു മറുപടിയും പറഞ്ഞില്ല. ധൈര്യമായിട്ട് പറയാം, എൻ്റെ കൂടെയാണ് ഈ രാജ്യം, രാജ്യഭരണത്തിന് അവകാശമില്ലെങ്കിലും ഈ അന്തഃപുരത്തിൽ ഒരു പ്രജയാണ് ഞാൻ, എന്നെ ഇറക്കിവിടാൻ നിനക്ക് എന്താണ് അധികാരം? എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും സ്വയം എന്താണ് ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരുപോലുള്ളവരാണ്, അമരനാണെന്നല്ലുള്ളൂ. അതുകൊണ്ട് അധികാരമില്ല അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ പറയാമായിരുന്നു, പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? സ്വയം തന്നെത്താൻ ധനുർ ദ്വാരി നിധായം തൻ്റെ കയ്യിലിരുന്ന ഉള്ളേ ആ കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് എന്ത് ചെയ്തു? എടുത്തു വെച്ചു. ഇതിവിടിരിക്കട്ടെ. ദ്വാരി നിധായം, കാരണം വിദുരർക്ക് ഈ ദുസ്സഹമായ വാക്ക് കേട്ടിട്ട് തൻ്റെ ജീവസ്ഥാനങ്ങളെയൊക്കെ നന്നായിട്ട് വ്രണപ്പെടുത്തി ധൃതരാഷ്ട്രം ഒന്നും പറഞ്ഞുമില്ല. എങ്കിലും വിദുരക്ക് വ്യസനം ഉണ്ടായില്ല. എന്നാണ് ഭഗവാന്റെ മായ വലുതാണ്, ഈശ്വരന്റെ മായ ഇങ്ങനെയൊക്കെയാണല്ലോ. സംസാര ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള മായ കൊണ്ടുള്ള വ്യഥ അനുഭവിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അതുകൊണ്ട് ആണ് മുമ്പിലിരിക്കുന്ന ഈശ്വരതുല്യരായ ആൾക്കാരെ തിരിച്ചറിയാൻ മേലാതെ പോകുന്നത് മായയുടെ കളിയാണ്. ബന്ധുസ്നേഹം കൊണ്ട് ഈ അസത്തുകളെ വിട്ടുപിരിയാതിരിക്കുന്ന എന്നെ, ഇവരെ കൊണ്ട് പുറത്താട്ടിക്കളയിച്ച എന്നെ, ബന്ധുസ്നേഹമാകുന്ന ചങ്ങലയെ മുറിച്ച് അനുഗ്രഹിക്കാൻ ഇടവരുത്തുന്ന
എന്റെ ബന്ധുക്കളാണുള്ള സ്നേഹം അതിൽ ചങ്ങലയാണ്, അവിടെ ഞാൻ കെട്ടിയിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യണം, മുറിച്ചു കളയണം. ഞാൻ ഇനി ബന്ധുവല്ല എന്നായി. അതിനനുഗ്രഹിക്കാൻ മായയ്ക്കേ പറ്റുള്ളൂ. ആ മാഹാത്മ്യം ആർക്കറിയാം എന്നോർത്ത് മായയെ ബഹുമാനിച്ച് മായാം ഗതവ്യഥോ ദുഃഖത്തെ ദൂരെ കള അയാത് ഉരുമാനയാന, അയാത് പോയി. ഗതവ്യഥോയാതൊരു മാനയാനം അത്യധികമായി മാനിക്കുന്നവനായിട്ട് അയാത് പോയി. സ്വയം അഭിമാനവും ബഹുമാനവും തോന്നി. അപ്പൊ എന്തായി, ദുഃഖത്തിൽ പോയി. താനിവിടെ ചുരുങ്ങി ഒന്നുമല്ലാത്തവനാണ്. എന്താ പറഞ്ഞേ, എല്ലും കയ്യും കാലും ഒക്കെ ഒടിച്ച് ചുരുട്ടി കൂട്ടി ജീവന് മാത്രമായിട്ട് ഇവനെ പുറത്തേക്ക് ഇട്ടേക്കാനാ പറഞ്ഞു. ഒരു നിമിഷം കൊണ്ടാണ് ചിന്ത മാറിയത്. അതുവരെ ഇളയച്ഛനെ ബഹുമാനപൂർവ്വം നമസ്കരിച്ചിരുന്ന ആളാണ് ദുര്യോധനൻ. തന്റെ ഒറ്റ വാക്കുകൊണ്ട് എന്തായി, ശത്രുവായി തോന്നി. ഇത് ഈശ്വരന്റെ ഒരു മായയാണ് എന്ന് സ്വയം വിചാരിക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ടായാൽ നമ്മുടെ ഓരോ വീടുകളിലും ഇതേപോലുള്ള അന്തരീക്ഷങ്ങൾ ധാരാളം ഉണ്ടാകാം. ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റില്ല പലപ്പോഴും. അവിടെയാണ് മായാം ഗതവ്യഥോ, മായയാണ് ഇത് എന്ന് സങ്കല്പിച്ച് ഉറപ്പിച്ചാൽ വ്യഥ ഗതമാണ്. അങ്ങനെ ദുഃഖം കളഞ്ഞിട്ട് അയാത് ഉരുമാനയാന പോയി. ഉരുമാനയാന വർദ്ധിച്ച മാനത്തോടുകൂടിയവനായിട്ട് ഇദ്ദേഹം ഒരു യാത്രയായി. തൻ്റെ കയ്യിലൊരു വില്ലുണ്ടായിരുന്നു ആകെ, ക്ഷത്രിയന്റെ ചിഹ്നമായ കേളമാണ്. അത് ആ കൊട്ടാരത്തിന്റെ വാതുക്കൾ നിക്ഷേപിച്ചിട്ട് താൻ ഈ രംഗം കണ്ടുകൊണ്ട് ജ്യേഷ്ഠൻ ഉണ്ടാകരുത്. ഒരു വാക്ക് പറയാൻ അവിടെ നിൽക്കൂ, ഞാൻ രാജാവാണ്, പോകേണ്ടതില്ല എന്ന് പക്ഷെ ഒന്നും ഇല്ല. അപ്പം ധൃതരാഷ്ട്രരുടെ കണ്ണ് കാണാതായത് അകത്ത് അകത്തും പുറത്തും ഒരുപോലെയാണ്. പുറത്തും കണ്ണ് കാണില്ല, അകത്തെ കണ്ണും കാണില്ല. അത്യുൽബണ കർണബാണൈ ധാതു പുരോ മർമ്മ സുതാടിതോപി സ്വയം ധനുർദ്വാരി നിധായ മായം ഗതവ്യഥോയാതുരുമാനയാന ധാതുഃ പുരഃ ഇത്ഥം അത്യുൽബണ കർണബാണൈ മർമ്മ സുതാടിതഃ അപി സ്വഃ ധനുഃ ദ്വാരി സ്വയം നിധായാം ഗതവ്യഥഃ മായാം ഉരുമാനയാനഃ അയാത് പൈത്ഥമത്യുൽബണകർണബാണേർ ഭ്രാതൃപുരോ മർമ്മസുതാടിതോപി സ്വയം ധനുർദ്വാരി നിധായ മായാം ഗതവ്യഥോയാതുരുമാനയാന പൈത്ഥമത്യുൽബണകർണബാണേ ഭ്രാതുപുരോ മർമ്മസുതാടിതോപി സ്വയം ധനുർദ്വാരി നിധായ മായം ഗതവ്യഥോയാതുരുമാനയാന പൈത്ഥമത്യുൽബണകർണബാണേ ഭ്രാതുപുരോ മർമ്മസുതാടിതോപി സ്വയം ധനുർദ്വാരി നിധായ മായം ഗതവ്യഥോയാതുരുമാനയാന സനർഗത കൗരവപുണ്യലബ്ധോ ഗജാഹ്വയാ തീർത്ഥപദപദാനി അന്വാക്രമപുണ്യചികീർഷയോർവ്യാം സ്വധിതോ യാനി സഹസ്രമൂർത്തി സഹ നിർഗത. ഇറങ്ങിപ്പോയവനായ അവൻ കൗരവ പുണ്യലബ്ധ, കൗരവന്മാരുടെ പുണ്യം കൊണ്ട് ലഭിക്കപ്പെട്ടവനാണ് ഈ വിദുരർ. കൗരവ പുണ്യലബ്ധ സഹ നിർഗത, കൗരവന്മാരുടെ ഇതിനു മുമ്പുള്ള പരമ്പരകൾ ചെയ്ത പുണ്യം കൊണ്ടാണ് വിദുരരെ പോലെ ഒരു പുത്രനെ ആ രാജ്യത്തിന് കിട്ടിയത്. അത് പോയി.
എപ്പോൾ വീട്ടിൽ ഇറങ്ങിപ്പോയോ അപ്പോൾ ആ രാജധാനിയിൽ നിന്നും പുണ്യം പുറത്തേക്ക് പുറപ്പെട്ടു പോയി എന്നർത്ഥം. കൗരവ പുണ്യലബ്ധ സഹ നിർഗത. പുണ്യലബ്ധ എന്ന് പറയാൻ കാരണം പുണ്യം പോയി എന്നാണ്. ഗജാഹ്വയാത് എവിടെ നിന്നാണ്? ഗജാഹ്വയാത് ഹസ്തിനപുരത്തിൽ നിന്ന്. ഗജം എന്ന് വെച്ചാൽ ആനയാണ്, ഹസ്തി. ഗജാഹ്വയം ആന എന്ന പേരുള്ള പുരം, ഹസ്തിനപുരം. അതിൽ നിന്നും തീർത്ഥപദപദാനി തീർത്ഥപദ തീർത്ഥങ്ങൾ പാദത്തിലുള്ള ആ ഭഗവാന്റെ പദാനി പദങ്ങളെ അന്വാക്രമ അനുക്രമിച്ചു പുണ്യചികീർഷയാ ഉർവ്യാം, പുണ്യം ചെയ്യുവാനുള്ള ആഗ്രഹത്തോടെ. പുണ്യചികീർഷയാ ഉർവ്യാം പുണ്യചികീർഷയോർവ്യാം, ചികീർഷ കർത്തുമിച്ഛ ചെയ്യാനുള്ള ആഗ്രഹം, പുണ്യചികീർഷ പുണ്യം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഉർവ്യാം ഭൂമിയിൽ അന്വാക്രമ അനു ക്രമണം ചെയ്തു. അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഹസ്തിനപുരത്തിൽ നിന്നും പുണ്യശാലിയായ കൗരവരുടെ ഏക പുണ്യമായ വീതര പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ആ കുലത്തിൽ ആണ് സാക്ഷാൽ ധർമ്മരാജാവ് വിതുര രൂപേണ അവതരിച്ചതാണ്. ധർമ്മത്തിൻ്റെ പുണ്യത്തിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ ആ വംശത്തിനും പുണ്യം പുറത്തുപോയി എന്ന് സൂചിപ്പിച്ചാണ്. ഇനിയും വിതുര നിശ്ചയിച്ചു, തീർത്ഥപദപദാനി പുണ്യചികീർഷയ ഉറിയാം അന്വാക്രമം. തീർത്ഥവാദനായ ആ ഭഗവാന്റെ നമ്മുടെ ഐക്യം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയൊക്കെ നശിപ്പിക്കണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ് എന്ന് കുറച്ച് പ്രായമാകുമ്പോഴെങ്കിലും തിരിച്ചറിയണം. ഇനിയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തേയുള്ളൂ? പുണ്യം ഉണ്ടാക്കിയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകണം. അവിടോട്ട് പോകണമെങ്കിൽ പുണ്യം വേണം, ഇല്ലാതെ പോകാൻ പറ്റില്ല. പുണ്യമില്ലാത്തവരെ അങ്ങോട്ട് വിടില്ലാതെ. ഒരിക്കലേവനും ഇവിടം വിട്ടാൽ കടത്തിറങ്ങണം, കടത്തുകൂടി കിന്നേവല്ലതും ഒരുക്കി വയ്ക്കണം, കടം പറഞ്ഞാൽ കേൾക്കൂരവിടെ കണക്കു പുസ്തകവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പുണ്യം സമ്പാദിച്ചു വെക്കണം, അത് കടത്തുകൂലിയായിട്ട് കൊടുത്താൽ അവിടെ പോവാം, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ആ വഴി പോയേ പറ്റും. അക്കരയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? പുണ്യം എന്ന സമ്പാദ്യം ഉണ്ടാക്കി വെക്കണം, എന്നാൽ മാത്രമേ അക്കരയ്ക്ക് വിടുകയുള്ളൂ. ഇപ്പൊ പൈസ ഇല്ല, തിരിച്ചു വരുമ്പം തരാം എന്നൊന്നും പറഞ്ഞാൽ അവിടെ കേൾക്കാൻ ആളില്ല, കണക്ക് പുസ്തകമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ പുണ്യം സമ്പാദിച്ചു വെക്കുക തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് ഉദ്ദേശിച്ചു. ഭഗവാനുള്ള ഐക്യം പ്രാപിക്കാൻ തനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കുറച്ച് പാപമുണ്ട്, അത് നീക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീർത്ഥസ്ഥലങ്ങൾ കൂടി സന്ദർശിക്കണം. അതുകൊണ്ട് ബ്രഹ്മാവ്, സാക്ഷാൽ പരമശിവൻ, ഇവരൊക്കെ ഓരോരോ രൂപം സ്വീകരിച്ച് ഏതേത് തീർത്ഥസ്ഥാനങ്ങളിൽ ദിവ്യമായ തേജോമയനായിരിക്കുന്ന ഗംഗയാകുന്ന തീർത്ഥത്തെ പാദങ്ങളിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാൻ വസിക്കുന്ന സ്ഥാനങ്ങൾ തോറും ചെന്ന് കണ്ട് സേവിച്ച് ഭൂമിയിൽ പലയിടത്തും സഞ്ചരിച്ചു. സ്വധിഷ്ഠിത സു അധിഷ്ഠിത നന്നായിരിക്കുന്ന യാനി എവിടെയാണോ സഹസ്രമൂർത്തി, സഹസ്രമൂർത്തിയായ ഭഗവാൻ, വിരാട് സ്വരൂപനായ ഭഗവാൻ എവിടെയാണോ ഇരിക്കുന്നത്, ആ തീർത്ഥപദന്റെ പദങ്ങളെ അന്വേഷിച്ച് അനുക്രമണം ചെയ്ത് പുണ്യം ചെയ്യാൻ ആഗ്രഹിച്ചു. പുണ്യചികീർഷ എന്തിനാ പുണ്യം ചെയ്യുന്നത്? പാപം കുറച്ച് കാര്യമുണ്ട്, അത് നഷ്ടപ്പെടുത്തണം, എന്നിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ഏറ്റവും ഒടുവിൽ മനുഷ്യൻ എണ്ണം തന്ന അതിനുവേണ്ടിയാണ്. ജന്മാന്തരങ്ങളിൽ സമ്പാദിച്ചു വെച്ച പാപമുണ്ട്, ഇപ്പോൾ ഉള്ള പാപമുണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ മുഴുവനും ഇറക്കി വെച്ചിട്ട് കളഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അതുകൊണ്ട് വിദുരർ വിചാരിക്കുന്നു തനിക്ക് കുറച്ച് പാപം ഉള്ളിലുണ്ട്,
അതും കൂടി എന്ത് ചെയ്യണം, കളഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർത്ഥപദന്റെ പദങ്ങളെ സേവിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ചെയ്യുന്നത് തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങി യാത്രയായി. പാർഗത കൗരവപുണ്യലബ്ധോ ഗജാഹ്വയാത്തീർത്ഥപദപദാനി അന്വക്കമത്പുണ്യചികീർഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. കൗരവപുണ്യലബ്ധ സഹ ഗജാഹ്വയാത് നിർഗത പുണ്യചികീർഷയാം ഉർവ്യാം സഹസ്രമൂർത്തി യാനി പദാനി സ്വധിഷ്ഠിത തീർത്ഥപദ താനി അന്വാക്കണം. പനർഗത കൗരവപുണ്യലബ്ധോ ഗജാഹ്വയാത്തീർത്ഥപദപദാനി അന്വാക്രമപുണ്യചികീർഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. പനർഗത കൗരവപുണ്യലബ്ധോ ഗജാഹ്വയാത്തീർത്ഥപദപദാനി അന്വാക്രമപുണ്യചികീർഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. പരേഷു പുണ്യോപവനദ്രികുഞ്ജേഷ്വപങ്കതോയേഷു സരിൽ സരസ്സു അനന്തലിംഗൈസ്വമലംകൃതേഷു ചാരതീർത്ഥായതനേഷു അനന്യ. പുരേഷു പുരങ്ങളിൽ പട്ടണങ്ങളിൽ പുണ്യ ഉപവന അദ്രികുഞ്ജേഷു പുണ്യങ്ങളായ ഉപവനങ്ങൾ, അദ്രികൾ പർവ്വതങ്ങൾ, കുഞ്ചങ്ങൾ വള്ളിക്കുടിലുകൾ. പുണ്യ ഉപവന അദ്രി കുഞ്ചേഷു പുണ്യോപവനദ്രികുഞ്ജേഷു അപങ്കതോയേഷു ചെളിയില്ലാത്ത വെള്ളത്തിൽ അപങ്കമായ തോയങ്ങളിൽ ഫരിത് ഫരസ്സും ഒഴുകുന്ന നദികളിൽ ഫരിത്തായ ഫരസ്സുകളിൽ അനന്തലിംഗൈഹി ഭഗവാന്റെ ലിംഗങ്ങളാൽ, അനന്തൻ ഭഗവാൻ, ഭഗവാന്റെ ലിംഗങ്ങളാൽ അടയാളങ്ങളാൽ ഫലം സമലംകൃതേഷു അലങ്കരിക്കപ്പെട്ട തീർത്ഥായതനേഷു തീർത്ഥ ആയതനങ്ങളിൽ തീർത്ഥകേന്ദ്രങ്ങളിൽ അനന്യ ചചാര ഏകനായിട്ട് സഞ്ചരിച്ചു. ആരെയും കൂട്ടുപിടിച്ചില്ല. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ആരെയും കൂട്ടുപിടിച്ച് പോകേണ്ടതാണ്. വിനോദയാത്രയ്ക്കാണെങ്കിൽ കൂട്ടുവേണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന വിനോദയാത്രയാണ് തീർത്ഥയാത്രയല്ല. അവിടെ ഒറ്റയ്ക്ക് പോയാൽ മതി. തീർത്ഥയാത്രയ്ക്ക് പോകുന്നവർ ഒറ്റയ്ക്കാണ് പോകാറുണ്ട്, ആരെയും കൂട്ടുപിടിക്കാറ്. കാരണം അവർക്ക് കൂട്ട ആരേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. ഈ ചിന്തയുള്ളത് കൊണ്ട് മറ്റാരെയും കൂടെ കൂട്ടാൻ തയ്യാറാവില്ല. അനന്യ ചചാര ഏകനായിട്ട് സഞ്ചരിച്ചു. തീർത്ഥയാത്രയ്ക്ക് പോയ വഴി പറയുകയാണ്, ആദ്യം പട്ടണങ്ങളിൽ കൂടെ സഞ്ചരിച്ചു, എന്നിട്ട് പുണ്യമായ ഉപവനങ്ങൾ, പർവ്വതങ്ങൾ, വള്ളിക്കുടലുകൾ, ഇവിടെയൊക്കെ ചെളിയില്ലാത്ത വെള്ളങ്ങളിൽ, ഒഴുക്കുള്ള നദികളിൽ, അവിടെയൊക്കെ ഭഗവാന്റെ ലിംഗങ്ങൾ, അടയാളങ്ങൾ പതിഞ്ഞു കണ്ടതായിട്ട് സങ്കല്പിച്ചു. ഇവിടെയൊക്കെ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് സങ്കല്പിച്ച് ഓരോ പുണ്യതീർത്ഥ സ്ഥലങ്ങളിലും ഏകനായിട്ട് അങ്ങനെ സഞ്ചരിച്ചു പോയി. പുരേഷു പുണ്യോപവനദ്രികുഞ്ജേഷ്വപങ്കതോ യേഷു ഫരത്ഫരത്സു അനന്തലിംഗൈസ്വമലംകൃതേഷു ചചാര തീർത്ഥായതനേഷ്വനന്യം. പുരേഷു പുണ്യോപവനദ്രികുഞ്ജേഷു അപങ്കതോ യേഷു ഫരത്ഫരത്സു അനന്തലിംഗൈ സമലംകൃതേഷു തീർത്ഥായതനേഷു അനന്യ ചചാര. പുരേഷു പുണ്യോപവനദ്രികുഞ്ജേഷ്വപങ്കതോ യേഷു ഫരിത്ഫരസ്സു അനന്തലിംഗൈസ്വമലംകൃതേഷു ചചാരതീർത്ഥായതനേഷ്വനന്യ. പുരേഷു പുണ്യോപവനദ്രികുഞ്ജേഷ്വപങ്കതോ യേഷു ഫരിത്ഫരസ്സു അനന്തലിംഗൈസ്വമലംകൃതേഷു ചചാര തീർത്ഥായതനേഷ്വനന്യ. ഗാംഭജ്ജടൻ മേധ്യവിവിക്തവൃത്തി സദാ പ്രദോധശയനോവധൂത അലക്ഷിതസ്വീരവധൂതവേഷോ
പദാനി ചേരേ ഹരിതോഷണാനി. ഗാം പര്യടൻ, ഭൂമിയിൽ പര്യടനം ചെയ്തുകൊണ്ട്. ഗാം എന്ന് വെച്ചാൽ ഭൂമിയെ, ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട്. മേധ്യ വിവിക്തവൃത്തി, മേധ്യം എന്ന് വെച്ചാൽ പരിശുദ്ധമായത്. പരിശുദ്ധമാകാത്തതിനാണ് അമേധ്യം. നമ്മൾ മലയാളത്തിലുള്ള സംസ്കൃത വാക്കാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ പരിശുദ്ധിയും മേധ്യ വിവിക്തവൃത്തി, വിവിക്തമായ നിശ്ചയമായ പ്രവൃത്തിയോടു കൂടിയവൻ, ഏകനായുള്ള പ്രവൃത്തിയോടു കൂടിയവനായിട്ട്. വിവിക്തവൃത്തി സദാ ആപ്ലുത, എപ്പോഴും മുങ്ങി കുളിച്ചുകൊണ്ട്. അധശയനോ, താഴെ കിടന്നുറങ്ങിക്കൊണ്ട്. അവധൂത, അവധൂത വേഷത്തിലായി. അലക്ഷിത, സ്വന്തം ആൾക്കാരാൽ കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്തതുപോലെ. അവധൂതവേഷു, അവധൂതവേഷം സ്വീകരിച്ച്. വ്രതാനി ചേരേ, വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. ചേരേ സഞ്ചരിച്ചു. ചേരേ ചേരാതെ ചേരിതേ എന്ന് ഞെട്ടിലെ രൂപമാണ്. ചേരേ സഞ്ചരിച്ചു. ഹരിതോഷണാനി, ഹരിതോഷണാനി വ്രതാനി ചേരേ. സാക്ഷാൽ ഹരിയെ തോഷിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. ഗാം പര്യടൻ, ഭൂമിയുടെ ഒരിടത്ത് പോലും ഉറച്ചിരിക്കില്ല, പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. തീർത്ഥയാത്രയ്ക്ക് അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് കുറേ തങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലവുമായിട്ട് ആസക്തി ഉണ്ടാകും, അവിടുന്ന് വിട്ടുപോകാൻ പിന്നെ മടിയാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഭൂമിയിൽ പല ഭാഗത്തും മാറി 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 ഉള്ളത്ത് സ്ഥിരമായി വസിക്കാതെ സഞ്ചരിച്ചു. സന്യാസവൃത്തി മാത്രം സ്വീകരിച്ചു. മേധ്യ വിവിക്തവൃത്തി, ബാക്കി ആശ്രമങ്ങളെയൊക്കെ വിട്ടു. ബ്രഹ്മചര്യോ ഗാർഹസ്ഥ്യോ വാനപ്രസ്ഥോ ഒക്കെ വിട്ടു. സന്യാസത്തിൻ്റെ വൃത്തിയാണ് സ്വീകരിച്ചത്. സദാ ആപ്ലുത, മുങ്ങിക്കുളിച്ചു എന്ന് വെച്ചാൽ സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടിയാണ്. മൂന്ന് സന്ധ്യ, പ്രാതസന്ധ്യ, മധ്യാന്ന സന്ധ്യ, സായം സന്ധ്യ. ആ മൂന്ന് സന്ധ്യയിലും എന്ത് കുളിയുണ്ട്, സന്ധ്യാവന്ദനം, നിത്യവൃത്തികളുണ്ട്, ഇതൊക്കെ അനുഷ്ഠിച്ചു. നിലത്തുകളെന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ലല്ലോ, കൊട്ടാരത്തിലല്ല. നിലത്തെ ഏതെങ്കിലും പാറയുടെ മേൽ, വല്ല മരത്തിൻ്റെയും ചുവട്ടിൽ അവിടെ കിടന്നുറങ്ങി. ശരീരത്തിൻ്റെ സംസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവനായിട്ട് വൽക്കലങ്ങൾ മാത്രം ഒടിച്ച് ദേവത്ത് അവധൂത വേഷനായി ദേഹം മറച്ചു. മറ്റു വേഷങ്ങളൊന്നും വേണ്ടാതെ എന്നിട്ട് ഹരിദോഷണാനി വ്രതാനി ചേരേ. തന്നെ കണ്ടാൽ അറിയാത്ത വേഷം ചെയ്തു, അതാ അവധൂത വേഷം. ഇനിയും തന്നെ കണ്ടാൽ വിദുരനാണെന്ന് തൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും വഴി പോയാലും അറിയരുത്. ആ വിധത്തിൽ സർവഭൂതങ്ങളിലും ദയ കാണിച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷിച്ച് ഇന്ദ്രിയ നിഗ്രഹണം നടത്തി ഈശ്വരപ്രീതികളായ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. അതാണ് തീർത്ഥയാത്രയുടെ ലക്ഷ്യം. ഗാംബര്യടൻ മേധ്യവിവിക്തവൃത്തി സദാ അപ്രദോധശയനോവധൂത അലക്ഷിതസ്വൈര അവധൂതവേഷു വ്രതാനി ചേരേ ഹരിദോഷണാനി. ഗാംബര്യടൻ മേധ്യവിവിക്തവൃത്തി സദാ അപ്ലുത അധശയന അവധൂത സ്വൈ അലക്ഷിത അവധൂതവേഷ ഹരിദോഷണാനി വ്രതാനി ചേരേ. ഗാംബര്യടൻ മേധ്യവിവിക്തവൃത്തി സദാ അപ്രദോധശയനോവധൂത അലക്ഷിതസ്വൈരവധൂതവേഷോ വദാനി ചേരേ ഹരിദോഷണാനി. ഗാംബര്യടൻ മേധ്യവിവിക്തവൃത്തി സദാ അപ്രദോധശയനോവധൂത അലക്ഷിതസ്വൈരവധൂതവേഷോ വദാനി ചേരേ ഹരിദോഷണാനി. ഗാംബര്യടൻ മേധ്യവിവിക്തവൃത്തി സദാ അപ്രദോധശയനോവധൂത അലക്ഷിതസ്വൈരവധൂതവേഷു
വദാനി ചേരേ ഹരിതോഷണാനി ഇത്ഥം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവദ്ഗതവൻ പ്രഭാസം താവച്ഛശാഫക്ഷിതിമേകചക്രാം ഏകാദവത്രാമജിതേന പാർത്ഥ ഇത്ഥം വ്രജൻ. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഭാരതമേവ വർഷം, ഭാരതവർഷത്തിൽ പലയിടത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ വിദുരർ കാലേന കുറച്ചു കാലം കൊണ്ട് യാവത് ഗതവൻ പ്രഭാസം, പ്രഭാസതീർത്ഥത്തിൽ എത്തി. ഒത്തിരി തീർത്ഥം, ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥങ്ങളൊക്കെ സഞ്ചരിച്ച് അവസാനം പ്രഭാസം ഗതവാൻ, പ്രഭാസതീർത്ഥത്തിൽ എത്തി. താവച്ഛശാഫക്ഷിതിമേകചക്രാം ഏകാദവത്രാമജിതേന പാർത്ഥ. അപ്പോഴേക്കും താവത് ശശാഫ രക്ഷിച്ചു ഭരിച്ചു ക്ഷിതിം ഭൂമിയെ, ഏകചക്രാം ഏകചക്രയായ ഭൂമിയെ, ഏകാതപത്രാം ഒറ്റ കുടക്കീഴിലാക്കി അജിതേന അജിതനായ പാർത്ഥ പാർത്ഥൻ. ഇവിടെ പാർത്ഥൻ യുധിഷ്ഠിരനാണ്. ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് പ്രഭാസതീർത്ഥത്തിൽ വന്നപ്പോഴേക്കും യുധിഷ്ഠിരൻ രാജ്യഭാരം കൈയിട്ടു. ഏകചക്രാം ക്ഷിതി, ഭൂമി മുഴുവൻ ഒരു ചക്രം പോലെയായി. ഏകാദവത്രാം, ഒറ്റ കുടക്കീഴിൽ ഭൂമി മുഴുവനാക്കി. മറ്റേ രാജ്യത്തിൻ്റെ പകുതിക്ക് വേണ്ടിയാണ് ഇത്രയും കോലാഹലം യുദ്ധം മുഴുവൻ നടന്നത്. ഇപ്പൊ എന്താണ്, രാജ്യമല്ല ഭൂമി മുഴുവൻ കൈയിലായി. ഏകഛത്രാധിപതിയായി. അജിതൻ യുധിഷ്ഠിരൻ്റെ ഒരു പേരാണ്, ആരാലും പരാജയപ്പെടുത്താൻ പറ്റാത്തത്. അങ്ങനെയുള്ള അജിതനായ ആയി പാർത്ഥൻ രാജ്യത്തെ രക്ഷിച്ചു കൊണ്ടിരുന്നത്. ധർമ്മപുത്രർ എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ച് ഏകാദപത്രത്തോടുകൂടി ചക്രവർത്തി ലക്ഷണത്തോടെ ഭൂമിയെ പരിപാലിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത്. ഇത്ഥം വ്രജൻ ഭാരതമേവ വർഷം കാലേന കാലേന യാവത് ഗതവൻ പ്രഭാസം താവച്ഛശാഫക്ഷിതിമേകചക്രാം ഏകാദവത്രാമജിതേന പാർത്ഥ. ഇത്ഥം ഭാരതവർഷം ഏവ വ്രജൻ യാവത്കാലേന പ്രഭാസം ഗതവാൻ താവത് ഏകചക്രാം ഏകാതപത്രാം ക്ഷിതിം അജിതേന പാർത്ഥ ശശാഫ. ഇത്ഥം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവത് ഗതവൻ പ്രഭാസം താവച്ഛശാഫ ക്ഷിതിമേകചക്രാം ഏകാദപത്രാമജിതേന പാർത്ഥം. ഇത്ഥം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവത് ഗതവൻ പ്രഭാസം താവച്ഛശാഫക്ഷിതിമേകചക്രാം ഏകാദപത്രാമജിതേന പാർത്ഥം. ഇത്ഥം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവത് ഗതവൻ പ്രഭാസം താവച്ഛശാഫക്ഷിതിമേകചക്രാം ഏകാദപത്രാമജിതേന വർദ്ധം. അങ്ങനെ പല പല തീർത്ഥങ്ങളാടി ഒരു വർഷം കൊണ്ട് പ്രഭാസതീർത്ഥത്തിൽ എത്തിയപ്പോൾ എത്തിയപ്പോഴേക്കും ഭാരതയുദ്ധമെല്ലാം സമ്പൂർണമായും കലാശിച്ച് ദുര്യോധനാദികളൊക്കെ നഷ്ടപ്പെട്ട് യുധിഷ്ഠിരൻ അജയ്യനായിട്ട് രാജ്യഭാരം കയ്യേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ എത്തിയത്. ഇനിയും അവിടുത്തെ ബാക്കി കഥകളാണ് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കാണ്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
നമസ്തേ സാറേ. നമസ്തേ. സാറേ, ആ 17-ാമത്തെ ശ്ലോകമാണ്. ഇപ്പം ഒരു കവിത പറഞ്ഞല്ലേ സാറ്, പുണ്യത്തെ കുറിച്ചിട്ട്. അതൊന്ന് പറയാ, ഒന്ന് എഴുതിയെടുക്കാനായിട്ട്. ആ നിർത്തി നിർത്തി. ഒരിക്കലേവനും ഇവിടം വിട്ടാൽ കടത്തിറങ്ങേണം, സാർ ഒന്ന് എഴുതി. ഒരിക്കൽ ഏവനും ഇവിടം ഇവിടം വിട്ടാൽ. വിട്ടാൽ ആ കടത്തിറങ്ങേണം, കടത്തിറങ്ങണം. കടത്തുകൂലിക്കുന്നേ വല്ലതും ഒരുക്കി വെക്കണം, കടത്തുകൂലിക്ക് പിന്നേ വല്ലതും ഒരുക്കി വെക്കണം, ഇന്നേ വല്ലതും ഒരുക്കി വെക്കണം. ഒരുക്കി വെക്കണം. കടം പറഞ്ഞാൽ കേൾക്കൂലവിടെ, കടം പറഞ്ഞാൽ കേൾക്കൂലവിടെ. കണക്കു പുസ്തകമില്ല, സാറേ അത്രേ ഉള്ളത്. ഇത് ആരെഴുതിയ സാറേ ഈ കവിത? നല്ലൊരു ആരാധന കവിതയാണ്. ഇല്ല ഓട്ടൂരും. ആ കാലഘട്ടത്തിൽ ഏതോ ഒരു ഭക്ത കവികൾ, ഭാഗവത ഭക്തന്മാരാരോ എഴുതിയ അത് ഒരു കീർത്തനാണ്. അതിലെ ഇടയ്ക്കുള്ള വരിയത്, ബാക്കിയൊന്നും എനിക്ക് പിടികിട്ടില്ല. ഇത്രയും കടം പറഞ്ഞാൽ ബാക്കി എന്ന് പറഞ്ഞു സാറേ. കടം പറഞ്ഞാൽ കേൾക്കൂലവിടെ, കണക്കു പുസ്തകമില്ല. ഒരിക്കലേവനും ഇവിടം വിട്ടാൽ കടത്തിറങ്ങണം, കടത്തുകൂലിക്ക് ഇന്നേ വന്നതും ഒരുക്കി വെക്കണം, കടം പറഞ്ഞാൽ കേൾക്കൂല അവിടെ കണക്ക് പുസ്തകമില്ല അല്ലേ. അതെ, സിമ്പിൾ മലയാളമാണ്, പക്ഷെ അതെ, ഗഹനമായ ആശയവുമാണ്. ആശയമാണ്. അതായത് പുണ്യം നമ്മളിവിടെ ഒരുക്കി വെക്കണമെന്നല്ലേ. അല്ലേ ആ സാറേ. നമ്മൾ സമ്പാദിച്ചു വെക്കണം. ഇനിയും ജീവിതത്തിന്റെ ലക്ഷ്യം അത് മാത്രമാണ്. കാരണം ആ പുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ജന്മത്തിലോ ജന്മാന്തരങ്ങളോ സമ്പാദിച്ച കുറേ പാപങ്ങൾ ഉള്ളിലുണ്ട്. അതെ. ആ അത് മുഴുവൻ പോകണം, ആ എന്ന് ആ ആ എന്നിട്ട് വേണം പോവാൻ. അതെ. ഇപ്പൊ വിദുരർക്ക് പോലും അത് മുഴുവൻ പോയില്ലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയത് പിന്നെ. ആ ആ അപ്പൊ നമ്മുടെ കാര്യം പറയാനുണ്ട്. അപ്പൊ അതെ. നമ്മൾ പല പ്രാവശ്യം സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഇത് കേൾക്കുക, കാണുക, പോകുക, സഞ്ചരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ അത് കുറേയെങ്കിലും നശിക്കുള്ളൂ. അതെ. അതിനൊക്കെ ഉണ്ട് വേദിയാണ് ഈ ഭാഗവത പഠനമൊക്കെ. വിദുരര് ശരിക്കും ഈ ധർമ്മദേവന്റെ അവതാരമല്ലേ സാറേ. അതെ അതെ അതെ. ഉം